ശ്രീമദ് ഭാഗവത് ഭഗവത്ഗീതയിലെ ശ്രീമദ് ഭഗവത്ഗീതയിലെ ശ്രീകൃഷ്ണാർജുന സംവാദമാണ് നാം തുടരുന്നത് അർജുനൻ്റെ ഒന്നാം അധ്യായത്തിലെ വിഷാദഗ്രസ്തങ്ങളായ ചോദ്യങ്ങൾക്ക് ആത്മനിഷ്ഠമായ സത്യത്തിൻ്റെ ഉത്തമമായ മറുപടി ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് മൂന്ന് രണ്ട് ശ്ലോകങ്ങളിൽ സൂത്രരൂപത്തിൽ നൽകുകയുണ്ടായി അതിന് അർജുനൻ വീണ്ടും പ്രമേയത്തിലും പ്രമാണത്തിലും നിലകൊണ്ടുകൊണ്ട് അനേക ശങ്കകൾ ഉന്നയിക്കുകയുണ്ടായി അതിനു മറുപടിയായി ആത്മാവിനെ എങ്ങനെ അപഗ്രഥിക്കുവാനാകുമെന്ന് വ്യക്തമായി ബോധ്യപ്പെടുത്തുമാറും എങ്ങനെ ആത്മാവിനെ അനാത്മാവിൽ നിന്ന് വേർതിരിച്ചറിയുമെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടും അനാത്മനിഷ്ഠങ്ങളായ പഠനങ്ങളും വിചാരങ്ങളും എത്രത്തോളം ദുഃഖപൂർണമാണെന്ന് അറിയിച്ചു കൊണ്ടും അശോച്യാണ് അന്വശോചസ്ത്വം തുടങ്ങിയ ശ്ലോകങ്ങളിൽ വ്യക്തമായി മറുപടി നൽകുകയുണ്ട് അതിൽ ഈശ്വര സൃഷ്ടിയുടെയും ജീവസൃഷ്ടിയുടെയും രണ്ടു തലങ്ങളിൽ നിലകൊണ്ടുകൊണ്ട് ഈശ്വര സൃഷ്ടമായ മാത്രാസ്പർശങ്ങളിൽ സുഖദു ശീതോഷ്ണങ്ങളിൽ എങ്ങനെയാണ് സമീകരണം സാധിക്കുക എന്ന് ആദ്യ ഭാഗത്ത് നൽകി ജീവ സൃഷ്ടിയുടെ തലങ്ങളിൽ സുഖദുഃഖങ്ങളെ എങ്ങനെ കാണണമെന്ന് വീണ്ടും പറഞ്ഞു രണ്ടിനെയും ചേർത്ത് വെച്ചുകൊണ്ട് വ്യഥ സഞ്ചാലനമാണെന്ന് ഭഗവാന്റെ അരുളപ്പാടുണ്ടായി ആ വ്യഥയെ സമീകരിക്കുന്നതിന് എന്താണ് ഉപായം എന്ന് നാം ചിന്തിക്കേണ്ട ഒരവസ്ഥയിൽ ഭഗവത് വ്യാഖ്യാനമെത്തി അവിടെയാണ് സമദുഃഖ സുഖം ധീരം സോ അമൃതത്വായ കൽപ്പത എന്ന ശ്ലോകത്തിലെ സുഖദുഃഖങ്ങളെ സമീകരിക്കുന്ന അതിനുള്ള അപ്രത്യയം നാം കണ്ടു അസ്വീകരണം കണ്ടു അതിലെ വിചാര വിചാരസാധനയിൽ വിചാരത്തിൽ ഭക്തിമാർഗവും കർമ്മമാർഗവും നാം കണ്ടു ജ്ഞാനമാർഗമാണ് നാം പറഞ്ഞു വന്നത് ജ്ഞാനമാർഗത്തിൽ ജ്ഞാന വഴി പിന്തുടരുന്ന ഒരു സാധകനെയും ജ്ഞാനിയെയും സംബന്ധിച്ചിടത്തോളം ഈ ജഗത്ത് മായാമയമാണ് വ്യവഹാരത്തിൽ മാത്രം നിലനിൽക്കുന്നതാണ് വ്യവഹാരം കഴിഞ്ഞാൽ ഇതില്ല രണ്ടു കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കളിക്കുന്നതിനിടയിൽ ഒരു കുട്ടി മറ്റേ കുട്ടി ഉണ്ടാക്കി വെച്ച ചുട്ടുവച്ച മണ്ണപ്പം തട്ടിക്കളഞ്ഞു ആ വ്യവഹാരം സത്യമാണ് എന്ന് തോന്നി ആ മണ്ണപ്പം അപ്പമാണ് എന്ന ഭാവന തോന്നിയാൽ എൻ്റെ അപ്പം നീ തട്ടിക്കളഞ്ഞു എന്നതിൻ്റെ പേരിൽ കൊടുത്തു അവനൊടു രണ്ടിടി കൊണ്ട കുഞ്ഞ് കരയാൻ തുടങ്ങിയപ്പോൾ എൻ്റെ കുഞ്ഞ് കരയുന്നു എന്ന് പറഞ്ഞ് ഓടി വന്ന അമ്മ എൻ്റെ കുഞ്ഞിനെ തല്ലിയവനെ കണ്ടു ചേട്ടനും അനിയനുമാണ് ചേട്ടനാണ് അനിയനെ തല്ലിയത് ചേട്ടനും എൻ്റെ കുഞ്ഞാണ് അനിയനും എൻ്റെ കുഞ്ഞാണ് പക്ഷേ എൻ്റെ കുഞ്ഞേ എന്ന ഭാവന അനിയനിൽ ചേർത്ത് വെക്കുകയും ചേട്ടൻ തല്ലി എന്നറിയുകയും ചെയ്യുന്ന അമ്മ അവനെയും പിടിച്ചു കൊടുത്തു രണ്ടും അപ്പം തട്ടിക്കളഞ്ഞതും അപ്പം തട്ടിയതിന് തല്ലിയതും തല്ലിയവനെ അമ്മ തല്ലിയതും ഒക്കെ വ്യവഹാരത്തിലെ കർമ്മങ്ങളും വ്യവഹാരത്തിൽ ഉള്ളത് സത്യമെന്ന് ധരിച്ചതിൻ്റെയും ഫലമാണ് മോനെ ഈ അപ്പം നീ മണ്ണുകൊണ്ടുണ്ടാക്കിയതാണ് നീ ഇരിക്ക അവൻ തട്ടിക്കളഞ്ഞത് ഈ അപ്പമല്ല മണ്ണാണ് അത് വീണ്ടും അപ്പമാക്കാമെന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരറിവ് അമ്മയ്ക്കുണ്ടായിരുന്നു എങ്കിൽ ആ തട്ടിക്കളഞ്ഞതിൽ കരയുന്ന കുഞ്ഞ് ചിരിക്കുകയും അവൻ ചിരിക്കുമ്പോൾ താൻ ചെയ്ത വിഡിത്തമോർത്ത് തട്ടിക്കളഞ്ഞവൻ ഒന്നുകൂടെ ചിന്തിക്കുകയും അവർ തമ്മിലുള്ള ബന്ധം കൂടിയതാവുകയും ചെയ്യുമായിരുന്നു പക്ഷെ പലപ്പോഴും വ്യവഹാരത്തിൻ്റെ സാമർഥ്യമാണ് ജീവിതമെന്ന് തെറ്റിദ്ധരിക്കുന്ന ജനത വ്യവഹാരത്തെ സത്യമെന്നോർത്തുണ്ടാക്കുന്ന കലാപങ്ങൾ ഹിംസകളുടെ ലോകങ്ങളിലേക്ക് വിദ്യാഭ്യാസമുള്ളവരുടെയും വിവരമുള്ളവരുടെയും ഇടയിൽ കൂടുന്നു കണ്ടില്ലേ എന്ന് ലോകം ചോദിക്കുന്നതിന് കാരണം വിദ്യാഭ്യാസവും വിവരവും വ്യവഹാരത്തിലാണ് മായാമയമായ ഈ ലോകത്ത് മായയിൽ അധിഷ്ഠിതമായ വ്യവഹാരത്തെ സത്യമെന്ന് കൽപ്പിക്കുകയും അതിന് സത്യത നൽകുകയും ചെയ്യുമ്പോൾ ഇതാണ് സംഭവിക്കുക ലോകമെന്നും ഇങ്ങനെയാണ് നമ്മുടെ വ്യവഹാരങ്ങളുടെ തീട്ടൂരം ഭാവനയിലാണ് ഭാവനയിലാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാം പോക്കറ്റിൽ കിടക്കുന്ന ഒരു കടലാസ് കഷ്ണം അതിലൊരു ഗവർണർ ഒപ്പിട്ട് അതിന് ആയിരം രൂപയുടെ വില കൽപ്പിച്ച് അതിനുള്ള സാധനങ്ങൾക്ക് പകരം നൽകാൻ നല്ലതാണ് എന്ന് തോന്നിയാൽ ആ വില ഭാവനാസാന്ദ്രമാണ് അതിലാണ് നമ്മുടെ രാഷ്ട്രങ്ങൾ നിലനിൽക്കുന്നത് അതിലാണ് നമ്മുടെ ശാസ്ത്ര കേസരികൾ വിലാസമാടുന്നത് അതിലാണ് നമ്മുടെ രോഗികൾ ചികിത്സയ്ക്ക് ഓടുന്നത് അതിലാണ് നാം ആഹാരം കഴിക്കുന്നത് അതിലാണ് നാം ജീവിക്കുന്നത് ഒരു ദിവസം അതിനെ അംഗീകരിച്ച് കർഷകൻ അത് മേടിച്ചു വെച്ച് സാധനം തരാൻ തയ്യാറാകാതെ അവൻ്റെ സാധനം കൊടുത്ത് സാധനം മേടിക്കുന്ന ഒരു ബുദ്ധിവൈഭവത്തിലേക്ക് അവൻ മാറിയാൽ ഭരണാധികാരികളും ബുദ്ധിവൈഭവമുള്ളവരും പരിഷ്കാരികളും അവരുടെ ജീവിതം കടങ്കഥയായി കാണേണ്ടി വരും എവിടെ നിന്നോ കണ്ടെയ്നറിൽ വന്നത് ഇവിടെ ഉണ്ടാക്കിയതിൻ്റെ സമാനതയിൽ അടിച്ചത് പോക്കറ്റിലിട്ട് അതിവിടെ അടിച്ചതിന് സമാനമാണെന്ന് തെറ്റിദ്ധരിച്ച് അത് വാങ്ങി സ്ഥലവും മറ്റു വ്യാപാരവും നടത്തുന്നവർ നാളെ രാവിലെ അതിൻ്റെ വില ജനതയെ അംഗീകരിക്കാൻ തയ്യാറാകാത്തൊരു നാളിൽ നിശ്ചയമായും അവൻ്റെ ജീവിതം തന്നെ കടങ്കഥയായിത്തീരും ഇങ്ങനെയുള്ളൊരു ഭാവന കാരണം ഈ ലോകം ഭാവനാമയമാണ് ഈ ലോകം ഭാവനാസാന്ദ്രമാണ് ഈ ലോകം മായാമയമാണ് ഈ ലോകം ഇല്ലാത്തതാണ് പരമാർത്ഥത്തിൽ വ്യവഹാരത്തിൽ മാത്രം നിലനിൽക്കുന്നതാണ് ഇതാണ് ജ്ഞാനസാധനയുടെ അടിസ്ഥാന തന്തു ജ്ഞാനസാധനയിൽ നിന്ന് നോക്കിയാൽ ഈ ഇല്ലാത്തതിനു വേണ്ടിയാണ് ഈ ബുദ്ധിമാന്മാർ വഴക്കടിക്കുന്നത് എന്തുകൊണ്ടവർ വഴക്കഴിക്കുന്നു അവരുടെ ബുദ്ധിയിൽ ഇതെല്ലാം ഉള്ളതാണെന്ന് ഇന്ദ്രിയങ്ങളെ ആസ്പദമാക്കി കണ്ണിനെ ആസ്പദമാക്കി കണ്ടതും ചെവിയെ ആസ്പദമാക്കി കേട്ടതും ത്വക്കിനെ ആസ്പദമാക്കി സ്പർശിച്ചതും ഗന്ധത്തെ ഘ്രാണേന്ദ്രിയത്തെ ആസ്പദമാക്കി ഗന്ധമുള്ളതും നാവിനെ ആസ്പദമാക്കി രസമുള്ളതും തരം തിരിച്ച് അവയൊക്കെ ഉള്ളതാണെന്ന് ഭ്രമിച്ച് ആ ഭ്രമത്തിൽ അറിവുണ്ട് എന്ന് അഭിമാനിച്ച് ആ അഭിമാനത്തിൽ ആഴ്ന്നിറങ്ങി അവയ്ക്ക് വ്യാവഹാരിക സത്യം മാത്രമാണെന്ന കൽപ്പന നൽകാതെ അവ പരമാർത്ഥ സത്യമാണെന്നോർത്ത് അവയിൽ അധ്യാസം ചെയ്ത് അവയുമായി താതാത്മ്യം പ്രാപിച്ചു അവയെ തന്നോട് താതാത്മ്യം പ്രാപിപ്പിച്ച് അവയ്ക്ക് വേണ്ടി വഴക്കടിച്ച് നിത്യവും ജീവിക്കുമ്പോൾ ഈ ലോകം സുഖദുഃഖ സമ്മിശ്രമാണ് അവയെ വ്യക്തമായി വേർതിരിക്കാവുന്ന പന്ത്ര മനസ്സിലാക്കി ഇവയൊക്കെ വ്യവഹാരത്തിൽ മാത്രമേ ഉള്ളുവെന്നും വ്യവഹാര സമയത്ത് മാത്രമേ പരിഗണിക്കേണ്ടതും ഉള്ളുവെന്നും വ്യവഹാരം കഴിഞ്ഞാൽ അവ അപ്രധാനങ്ങളാണെന്നും അവ പരമാർത്ഥത്തിലില്ലെന്നും അറിയുന്നവനാരോ അവന് സുഖദുഃഖങ്ങളെ സമീകരിക്കാൻ കഴിയുന്നു അപ്പോൾ രജ്ജുവിലുള്ള സർപ്പജ്ഞാനം ആ ജ്ഞാന സമയത്ത് മാത്രമുള്ള ഭ്രാന്തിയാണെന്നറിഞ്ഞാൽ ശുക്തിയിലെ രജ രജതജ്ഞാനം നോട്ടിലെ കടലാസ് നോട്ടിലെ വസ്തുജ്ഞാനം നാലേക്കർ വാങ്ങിക്കാനുള്ള നോട്ടുകെട്ട് കയ്യിലുണ്ട് നാല് കിലോ സാധനം വാങ്ങിക്കാനുള്ള പേപ്പർ എൻ്റെ കയ്യിലുണ്ട് ഇവയെല്ലാം അധ്യസിപ്പിച്ച് കാണിക്കുന്ന ഭ്രാന്തി സുഖമോ ദുഃഖമോ ഭയമോ ഏതുമില്ല സ്വപ്നത്തിൽ ലക്ഷം രൂപ നഷ്ടപ്പെട്ടാലും കിട്ടിയാലും ജാഗ്രത്തിൽ ദുഃഖമോ സുഖമോ ഇല്ലാത്തതുപോലെ ഏതൊരുവനാണോ രണ്ടും സമാനമായിരിക്കുന്നത് ഹാനിയിൽ ഹാനിയോ ലാഭത്തിൽ ലാഭമോ സ്വപ്നത്തിലില്ല സുഖം സുഖമല്ല ദുഃഖം ദുഃഖമല്ല എല്ലാം കൽപ്പന മാത്രം ഇതറിഞ്ഞ് രണ്ടിലും സമഭാവന പുലർത്തുക ഇതാണ് സ്വരൂപച്യുതിയിൽ നിന്ന് മോചനം നേടുന്നതിനുള്ള പരമമായ ഉപായം ഈ വഴിയിൽ നിന്നുകൊണ്ട് ഈ മൂന്ന് മതങ്ങളിൽ ഭക്തികാണ്ഡാനുസാരം ജ്ഞാനകാണ്ടാനുസാരം ഈ മൂന്ന് മതങ്ങളിൽ ഏത് ഗ്രാഹ്യം ഏത് ത്യാജ്യം ഏതാണ് ഗ്രഹിക്കേണ്ടത് ഏതാണ് ത്യജിക്കേണ്ടത് എന്ന് ചിന്തിച്ചാൽ മൂന്നും വിചാരസാധന തന്നെയെന്ന് ബോധ്യമാവും ഏത് നമുക്ക് ചേരുമോ ഏത് ഉത്തമമാണെന്ന് തോന്നുന്നുവോ മനസ്സിലാവുമോ ഉത്തമമാണെന്ന് തോന്നിയാൽ മാത്രം പോരാ ഏത് ചേരുമെന്ന് അറിഞ്ഞാൽ പോരാ ചിലത് മറ്റുള്ളവർ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്കതായാൽ കൊള്ളാമെന്ന് അനുകരണം കൊണ്ട് തോന്നും പക്ഷേ നമ്മളുടെ മനസ്സാ തലങ്ങളിലേക്ക് ഉയർന്നിട്ടുണ്ടാവില്ല അതുകൊണ്ട് നമുക്ക് മനസ്സിലാകുന്നതിനെ നമുക്ക് നന്നായി അറിയാൻ കഴിഞ്ഞതിനെ അല്ലെങ്കിൽ നാം ക്ലേശം ഒരുപാട് കൊണ്ടു നടക്കും നമുക്ക് മനസ്സിലാകാത്തത് അന്യൻ എന്ന് കണ്ടിട്ട് നമുക്ക് മനസ്സിലാകാത്തത് ചെയ്യാൻ ഒരുങ്ങുമ്പോൾ നമ്മുടെ ഭാവനകൾ ചെയ്ത് ശീലിച്ചവയിൽ നിന്ന് ചെയ്യാത്ത അവയിലേക്ക് വളരുകയും ആ ഭാവനയിൽ നാം ജീവിക്കുകയും ചെയ്യുമ്പോൾ പ്രാരബ്ധ കർമ്മങ്ങൾ അടങ്ങാതിരിക്കുകയും ശാന്തി വരാതിരിക്കുകയും ചെയ്യും അശാന്തമായ നമ്മൾ നമുക്ക് തന്നെയും അന്യനും ഭാരമായി തീരുകയും ചെയ്യും മാത്രമല്ല നമ്മുടെ ജീവിതം ഈ ജന്മം വ്യർത്ഥമാവുകയും ഇതിനായെടുത്ത ജന്മം ഇനിയും എടുത്താടേണ്ടി വരികയും ചെയ്യും ഇത് വരാതിരിക്കുന്നതിന് നമുക്കേതാണ് മനസ്സിലാവുന്നത് ഈ സാധനാക്രമങ്ങളിൽ ഈ വിചാര സാധനയിൽ കർമ്മകാണ്ടുസാരം കർമ്മത്തെ മനസ്സിലാക്കുന്ന തലമാണോ അതല്ല ഭക്തികാണ്ടാനുസാരം ഈശ്വരനെ മനസ്സിലാക്കി അറിയുന്ന തലമാണോ അതല്ല ജ്ഞാനകണ്ഡാനുസാരം മായാമയമായ ഈ ജഗത്തിനെ മനസ്സിലാക്കുന്നതാണോ ഏതാണ് നമുക്ക് മനസ്സിലാവുക അതിനെ സ്വീകരിക്കുക സാധനയിൽ വാസ്തവികതയുടെയോ അവാസ്തവതയുടെയോ വിചാരമില്ല സാധനയ്ക്ക് പോകുമ്പോൾ ഇത് വാസ്തവം ഇത് അവാസ്തവം അങ്ങനെയുള്ള വിചാരമൊന്നുമില്ല അങ്ങനെയുള്ളൊരു തെറ്റിദ്ധാരണ ജ്ഞാനകണ്ഡങ്ങളിലെ ഉദാഹരണങ്ങളിൽ നിന്ന് ഉന്നതന്മാരായ ആചാര്യന്മാരുടെ വാക്കുകൾക്ക് പ്രാധാന്യം നൽകി പഠിക്കുവാൻ പോയ തൽപക്ഷപാതികളായ ആളുകൾ ജ്ഞാന കണ്ടാനുസാരമുള്ളത് വളരെ ഉത്തമമാണെന്നും ബാക്കിയെല്ലാം നീശമാണെന്നും ഒക്കെ പറഞ്ഞ് കേട്ട് അവ തമ്മിലുള്ള മത്സരങ്ങൾ വളർത്തി വീണ്ടും മായാമയമായ ജഗത്തിൽ ജ്ഞാനരൂപേണ പതിക്കുക എന്ന തലം വരെ വന്നെത്തിയിട്ടുണ്ട് വിഗ്രഹ സത്യത്തിൽ വിഗ്രഹം ഭഗവാനാണോ അല്ലയോ എന്ന ചിന്തയ്ക്ക് സ്ഥാനമൊന്നുമില്ല ഭാവനയ്ക്ക് സ്ഥാനമുള്ളൂ ഭാവന വന്നാൽ പിന്നെ സത്യത്തിന് സ്ഥാനമില്ല കാരണം വിഗ്രഹത്തെ സംബന്ധിച്ചിടത്തോളം അത് ശിലയിൽ നിന്നുണ്ടാക്കിയതാണ് ശിലയിൽ നിന്നുള്ള വിഗ്രഹത്തിന് ഈശ്വരൻ്റെ സ്ഥാനം കൽപ്പിച്ചു കൊടുക്കുകയാണ് ഭക്തൻ ചെയ്യുന്നത് അതുതന്നെയാണ് നമ്മളൊരു പേപ്പറെടുത്ത് അതെ പ്രിൻ്റ് ചെയ്ത് നോട്ടിൻ്റെ സ്ഥാനം കൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് നോട്ടല്ല ഇത് പോക്കറ്റിലിട്ടുകൊണ്ട് ഈ നോട്ട് കയ്യിൽ വെച്ചുകൊണ്ട് അതേ നോട്ടിൽ അഭിമാനം പൂണ്ടുകൊണ്ട് അതുകൊണ്ടെല്ലാം നടക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരുവൻ നടക്കുന്നത് പോലെ മാത്രമേ മറ്റവനും വിഗ്രഹം കൊണ്ട് നടക്കൂ എന്ന് ചിന്തിക്കുന്നുള്ളൂ അവനെ തെറി പറയുന്ന ഇവനും ഇവനെ തെറി പറയുന്ന അവനും ഒരുപോലെ മൂഢനാകുന്നു എന്നല്ലാതെ പ്രത്യേകതയൊന്നുമില്ല എവിടെയോ അടിച്ചിരിക്കുന്ന നോട്ട് അത് പോക്കറ്റിലിട്ട് അതിന് വേണ്ട സമയത്ത് അത് മാറാൻ പറ്റിയാൽ അത് സാധനമായി കിട്ടിയാൽ ഉപയോഗിക്കാം സാധനം അവിടെ ഇല്ലെങ്കിൽ നോട്ട് തിന്നാനാവില്ല അതുപോലെ തന്നെയാണ് മറ്റവൻ്റെയും ചിന്ത ഭാവനയ്ക്കനുസൃതമാണിത് അതുകൊണ്ട് വിഗ്രഹത്തെ ഭഗവാൻ എന്നുറച്ച് ധ്യാനിക്കുന്നത് സാധനയാണ് അത് സത്യത്തിൽ വിഗ്രഹം ഭഗവാനാണോ അത് കല്ലാണോ എന്ന ചിന്തയ്ക്കൊന്നും അവിടെ സ്ഥാനമില്ല നന്മയും തിന്മയും എല്ലാം അമ്മാതിരി വിചാരങ്ങളിൽ നിന്ന് തന്നെയാണ് ഉടലെടുക്കുന്നത് സിനിമ സീരിയലുകൾ നോവലുകൾ എല്ലാം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ ഈ തരത്തിൽ ഭാവന വന്നവന് സാധനയായിത്തീരാം അല്ലെങ്കിൽ ഈ സാധന അപകടവുമായി തീരാം സാധന തനിക്കു വേണ്ടിയല്ല സാധ്യത്തിനു വേണ്ടിയാണ് കാലാന്തരത്തിൽ നാം ആ സാധ്യത്തിലെത്തുന്നു എന്ന് അറിയാതെ പോലും അതായത് നാം മനസ്സിലാക്കാതെയും അറിയാതെയും പോലും സാധ്യത്തിലേക്കെത്തും സാധന ചെയ്തത് സാധനയിൽ അതുകൊണ്ട് വിവാദങ്ങൾ ആവശ്യമില്ല സുഖദുഃഖങ്ങളെ സമീകരിക്കുന്നതിനുള്ള ഈ വിചാര വിചാരസാധനയുടെ ഏതുപായവും അതുകൊണ്ട് നമുക്ക് സ്വീകരിക്കാവുന്നതാണ് നാലാമത്തെ ഉപായം നമ്മളിപ്പോൾ മൂന്ന് ഉപായങ്ങൾ മൂന്നാമത്തതിലെ മൂന്ന് ഉപവിഭാഗങ്ങൾ ഇവ കണ്ടു നാലാമത്തെ ഉപായം സാക്ഷിഭാവമാണ് സാക്ഷിഭാവത്തിൽ എല്ലാം നോക്കിക്കാണുക ദ്രഷ്ടാഭാവത്തിൽ എല്ലാം നോക്കിക്കാണുക ഈ ജീവിതം തന്നെ സാക്ഷിത്വേന കാണുക തൻ്റെ കർമ്മങ്ങളെപ്പോലും സാക്ഷിയായി കാണുക തൻ്റെ വാക്കുകളെ താൻ തന്നെ സാക്ഷിത്വേന ഒന്ന് കേട്ടുനോക്കുക തൻ്റെ വിചാരങ്ങളെ സാക്ഷിയായി നിന്ന് ഒന്ന് കാണുക വിചാരം ചെയ്യുന്ന ഞാൻ എൻ്റെ വിചാരം രണ്ടിനെയും കാണുന്ന ഒരു മൂന്നാമനായ ഞാൻ ഈ പ്രതീകാത്മകനായ എന്നെ ജീവിതത്തിൽ ഉടനീളം ഒന്ന് ഉണർത്തി നോക്കുക എന്നിട്ട് ജീവിതത്തെ സാങ്കോപാങ്കം കണ്ടെത്താൻ ശ്രമിക്കുക അപ്പോഴാണ് സുഖദുഃഖങ്ങളെ എങ്ങനെ സമീകരിക്കാം എന്ന് വ്യക്തമാകുന്ന നാലാമത്തെ ഉപായം സംജാതമാകുന്നത് സാക്ഷി പടിപടിയായി ഓരോന്നിനും അതിൻ്റെ ക്രമിക വികാസങ്ങളുണ്ട് നാം നേരത്തെ കണ്ട അപ്രത്യം അസ്വീകരണം അതുപോലെ വിചാരം ഇവയിൽ നിന്ന് സാക്ഷിഭാവത്തിലേക്ക് വന്നാൽ ദ്രഷ്ടാഭാവത്തിലെല്ലാം നോക്കിക്കാണുകയാണ് ഞാൻ വേദനയിൽ നിന്ന് ഭിന്നനാണ് വേദന എൻ്റെ കൈക്കാണ് വേദന എൻ്റെ ഉദരത്തിനാണ് അതിനെ ഞാൻ നോക്കിക്കാണുന്നു ഈ സമയത്ത് വേദന വേദനിക്കുന്ന ഞാൻ വേദനിക്കുന്ന എന്നയെയും വേദനയെയും നോക്കിക്കാണുന്ന എന്നിലെ ഒരു ഭിഷ്വരൻ എന്നിൽ ഉണരാൻ തുടങ്ങും ഇങ്ങനെയുള്ളൊരു നോക്കിക്കാണൽ ഉണരുന്ന വിദ്യയാണ് നമുക്ക് അനിവാര്യമായുള്ളത് അപ്പോൾ വേദന എൻ്റെ ഉദരത്തിനാണ് വേദന എൻ്റെ കാലിനാണ് ഞാൻ വേദനയെ നോക്കിക്കാണുകയാണ് ഇനി വേദനയുണ്ടെങ്കിൽ സ്വപ്നത്തിൽ അഥവാ സുഷുപ്തിയിലേക്ക് കടക്കുന്നതായി വിചാരിക്കുക വേറൊരു വിചാരത്തെ സ്വപ്നം കാണുക ആ വിചാരത്തിൽ നിന്നുകൊണ്ട് വേദനയെ മാറ്റുക ഞാൻ ദ്രഷ്ടാവാണ് സുഖദുഃഖാദികൾ ദൃശ്യങ്ങളാണ് എന്നിങ്ങനെ സാക്ഷിഭാവം ഇത് ഒരാളിൽ നടക്കുന്നത് മറ്റൊരാൾക്ക് മനസ്സിലാവില്ലെന്നതാണ് വിചിത്രം ഒരാൾ എങ്ങനെയാണ് സാക്ഷിഭാവത്തിലിരിക്കുന്നത് അത് വേറെ ആർക്കും മനസ്സിലാവില്ല സദാ സർവത സാക്ഷിഭാവത്തിൽ വർത്തിക്കുക അനേകം കർമ്മങ്ങളിൽ അനേകം കാമങ്ങളിൽ വീഴുമ്പോഴും സാക്ഷിഭാവം നഷ്ടപ്പെടാതിരിക്കുക മിക്കവാറും കാമകർമാദികളിൽ വീഴുമ്പോൾ സാക്ഷിഭാവം നഷ്ടപ്പെടുന്നു അന്യർ വീഴുമ്പോൾ കാണുകയും താൻ വീഴുമ്പോൾ സാക്ഷിഭാവം നഷ്ടപ്പെട്ട് കർത്തൃത്വഭോക്തൃത്വാദികളിലേക്ക് വീഴുകയും ചെയ്യുന്നു എല്ലാം മറക്കുന്നു അതുകൊണ്ട് എല്ലായ്പ്പോഴും സാക്ഷിത്വം മറക്കാതിരിക്കുക അത് സജകഥ സാക്ഷിഭാവം മറന്നാൽ സജകഥ പോയി മുമ്പോട്ട് ചെല്ലുമ്പോൾ കാണും പശ്യൻ ജൃണ്വൻ സ്പൃശൻ ജിഘ്രൻ കാണൂ കേൾക്കൂ ചലിക്കൂ എല്ലാം ചെയ്യൂ എന്നാൽ ഇവയെല്ലാം ദൃശ്യമെന്ന് അറിയൂ നീ സാക്ഷിയാണ് ഇവയിൽ ബന്ധപ്പെട്ടതല്ല ദ്രഷ്ടാവെന്നറിഞ്ഞ് സജകമായാൽ പതുക്കെ പതുക്കെ കാമക്രോധാദികളെല്ലാം ക്ഷീണിക്കും ശാന്തമാവും സ്വയം ദ്രഷ്ടാവെന്ന് മനസ്സിലാക്കുക കാമക്രോധാദി ഭാവങ്ങളിലും ദ്രഷ്ടാവെന്നറിഞ്ഞ് സജകമാവുക അങ്ങനെ ആയിത്തീർന്നാൽ പതുക്കെ പതുക്കെ കാമക്രോധാദികൾ ക്ഷീണിക്കാൻ തുടങ്ങും നാം നമ്മുടെ കാമത്തെ നമ്മുടെ കർമ്മത്തെ നമ്മുടെ ക്രോധത്തെ എല്ലാം നാം തന്നെ നോക്കുന്നു എന്നറിഞ്ഞാൽ അവയൊക്കെ ശാന്തമാവും കള്ളനെ കാണുന്നത് വരെ മാത്രമേ അയാൾ മോഷ്ടിക്കൂ അയാളെ കണ്ടു എന്ന് തോന്നിയ സൂത്രത്തിൽ അയാൾ അത് വച്ചിട്ട് പോലെ നമ്മുടെ കാമക്രോധാദികളെ നമ്മൾ കണ്ടു എന്നറിഞ്ഞാൽ അന്യർ കാണാതിരിക്കുന്നതിന് മാത്രമേ നമ്മൾ ശ്രമിക്കൂ നമ്മൾ കണ്ടു എന്നറിഞ്ഞാൽ കാമങ്ങൾ കാമാദികൾ വേറിട്ടാണെന്നറിഞ്ഞാൽ തന്നെ വളർച്ചയായി ഇത്തരമൊരു വളർച്ചയ്ക്ക് ഇത് നമുക്ക് നിത്യജീവിതത്തിൽ വളരെ പ്രയോജനമുള്ളതാണ് ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ പോലും അന്യർ ഭക്ഷണം കഴിക്കുന്നത് നാം നോക്കി സാക്ഷിത്വേന കണ്ടാൽ ഒരാൾ ചോറ് ഉരുട്ടി വായയുടെ അടുക്കൽ വരെ വന്ന് എറിഞ്ഞായിരിക്കും കഴിക്കുന്നത് ഏതാണ്ട് ക്രിക്കറ്റിൽ സ്പിൻ ബൗൾ ചെയ്യുന്ന പോലെ വേറൊരാൾ ചോറ് വാരിക്കൊണ്ടുവന്ന് ആ വിരലുകളെല്ലാം ചോറിനോടൊപ്പം വായ്ക്കകത്താക്കി വിരൽ ഊരിയെടുക്കാൻ വിഷമിച്ച് കുറച്ച് ചോറോടുകൂടി പുറത്തേക്കെടുത്തായിരിക്കും ഒരാളിരുന്നു കൊണ്ടുന്നത് മറ്റൊരാൾ വാരിക്കുഴച്ച് എല്ലാം കൂടെ ചവിട്ടിക്കൂട്ടി തിന്നുകയായിരിക്കും ഇങ്ങനെയുള്ളത് കാണുമ്പോൾ നമുക്ക് എത്ര രസം തോന്നുന്നു എന്ന് നോക്കാം അതിനിടയിലാണൊരു സദ്യവട്ടത്തിൽ ഒന്നാമത്തെ ഭക്ഷണം വരുന്നു എന്ന് കണ്ടപ്പോൾ ആദ്യം ചോറും കറികളും വിളമ്പി ഒരു കറി വരുമ്പോൾ അവിടുന്ന് കറി പുറപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുമ്പോൾ ഇലയിലുള്ളത് മുഴുവൻ വാരി തീർത്ത് പെട്ടെന്ന് സ്വാദൊന്നും നോക്കിയല്ല അത്രയും കൂടുതൽ കഴിക്കണം എന്നോർത്ത് ആ അവിയൽ തന്നെ വാരിത്തുന്നു കൊണ്ടുവരുമ്പോൾ അത് മേടിക്കാൻ അത് കഴിഞ്ഞപ്പോഴാണ് മറ്റൊരു കറി വരുന്നത് അപ്പോൾ അത് വാങ്ങിക്കുന്നതിന് വേണ്ടി അത് മുഴുവൻ വാരിത്തുന്നു ശരിക്കും സ്വാദറിഞ്ഞൊന്നും അല്ല കഴിക്കുന്നത് നല്ലപോലെ സദ്യ ഉണ്ണണം എന്ന് മാത്രം വിചാരിച്ചിതെല്ലാം വലിച്ചു വാരി തിന്നുന്ന ഒരുത്തനെ അടുക്ക കാണുകയാണ് നോക്കിയിരുന്നാൽ വളരെ രസം തോന്നും അപ്പോഴാണ് പായസം എടുക്കുന്നത് ഒന്നാമത്തെ പായസം വന്നു നല്ലപോലെ മേടിച്ചു അത് രണ്ടാമതും വന്നു മേടിച്ചു രണ്ടാമത്തതും എടുത്തു മൂന്നാമത്തതും എടുത്തു അപ്പോൾ അത് മേടിച്ച് വയറ് ഫുള്ളായി ഇനി അല്പം പോലും കിടക്കില്ല അപ്പോഴാണ് ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും പായസം ഒന്നുകൂടെ കൊണ്ടുവന്നോ പറഞ്ഞു അല്പം പോലും ചെല്ല വേണ്ടാന്ന് പറയും അപ്പോഴാണ് അവിടുന്ന് വേറൊരുന എടുക്കുന്നത് അടപ്രഥമൻ അപ്പോൾ അത് വന്നോ പറഞ്ഞു കുറച്ചൊഴിക്കും കുറച്ചുകൂടെ ഒഴിക്കാൻ അപ്പോൾ ചോദിച്ചു ഇത് എതിലേ ഒട്ടും ചെല്ലേലെന്നല്ലേ പറഞ്ഞേ തൃശ്ശൂർ പൂരത്തിന് ആന കൊട കൊടമാറുമ്പോൾ എങ്ങനെയാണ് ആൾ കിടക്കുക കൊമ്പനാന പോകുന്നത് അതുപോലെ പോകുമെന്ന് ഒരുത്തൻ തമാശ പറഞ്ഞാൽ അതാണ് നമുക്ക് സാക്ഷിത്വേന ിയാൽ ഈ ലോകത്തെ കാണുന്നത് ലോകം സാക്ഷിത്വേന ദർശിക്കുന്നതായാൽ സാക്ഷി മാത്രനായി ജീവിക്കുന്നതായാൽ തൻ്റെ സുഖങ്ങളെയും ദുഃഖങ്ങളെയും താൻ തന്നെ കാണുന്നതായാൽ തൻ്റെ വാക്കുകളെ താൻ തന്നെ കേൾക്കുന്നതായാൽ തൻ്റെ പ്രവൃത്തികളെ താൻ തന്നെ മനസ്സിലാക്കുന്നതായാൽ ഇതെല്ലാം ചേർന്ന് അതായത് അപ്രത്യവും അസ്വീകരണവും വിചാരവും എല്ലാം സമഗ്രമായി ചേരുന്ന അത്യുദാരവും അത്യന്ത നിർമ്മലവുമായ ഒരു പദ്ധതി സുഖദുഃഖങ്ങളെ സമീകരിക്കുവാനുണ്ട് ആ പദ്ധതിയാണ് സാക്ഷി അപ്പോൾ അപ്രത്യയം അത് കഴിഞ്ഞാൽ അസ്വീകരണം അതുപോലെ തന്നെ വിചാരം വിചാരത്തിൽ ഭക്തികാണ്ഡാനുസാരം കർമ്മകാണ്ഡാനുസാരം അതേപോലെ തന്നെ ജ്ഞാനകാണ്ടാനുസാരം ഇവയെല്ലാം സമഗ്രമായി ചേരുമാറ് ഈ ലോകത്തെ വേറിട്ട് നിന്ന് ബി ഇൻ ദ വേൾഡ് ബട്ട് നോട്ട് ഇൻ ദ വേൾഡ് അതായത് ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും ലോകവും ജീവിക്കുന്ന താനും തന്നിൽ നിന്ന് വേറെയാണ് എന്നറിഞ്ഞ് സാക്ഷിയായി ലോകത്തെ കണ്ട് സമീചീനമായി ജീവിക്കാൻ കഴിയുക ഇത് ജീവിതത്തിൻ്റെ അത്യന്ത ഭാസുരമായ ഒരു ലോകമാണ് അതുകൊണ്ട് അർജുനൻ ഇതിലേതു സ്വീകരിക്കുന്നു അർജുനൻ വഴി നാം ഭഗവത്ഗീതയെ അർജുനനോട് ശ്രീകൃഷ്ണൻ പറയുന്നത് കേൾക്കുന്ന നാം നമ്മുടെ ജീവിതത്തിൽ ഏതിനെ സ്വീകരിക്കുന്നു സുഖദുഃഖങ്ങളെ സമീകരിച്ച് ധീരനായ ഒരുവനായി ജീവിക്കുവാൻ സുഖദുഃഖങ്ങളെ സമമാക്കുന്നതിന് പറഞ്ഞ നാലുപായങ്ങളെ അപ്രത്യത്തെ അസ്വീകരണത്തെ സ്വരൂപവിചാരത്തെ സാക്ഷിയെ എല്ലാം ധൈര്യമുള്ളവന് മാത്രം സംഭവമാണ് അപ്പോൾ ധൈര്യം അവലംബിച്ച് ധീരനായി സാധനകൾ ദീർഘകാലം അനുഷ്ഠിച്ച് ദീർഘകാല നൈരന്തര്യം കൊണ്ട് സത്കാരസേവ കൊണ്ട് തൻ്റെ സാധനയെ കൃത്യനിഷ്ഠമായി കൊണ്ടുപോയി ഉത്തമമായ മാർഗത്തിൽ ചരിച്ച് സാക്ഷിയായി വർത്തിച്ചാൽ താൻ കാലു തട്ടി വീഴുന്നത് താൻ തന്നെ കാണുക കരച്ചിലിന് പകരം വരും ഒരു പഴത്തൊലിയിൽ തട്ടി മറ്റൊരാൾ വീണാൽ ഉടനെ നമ്മൾ ചിരിക്കും മറിച്ച് നമ്മൾ തന്നെ ആ പഴത്തൊലിയിൽ തട്ടി വീഴുമ്പോൾ ആ വീഴ്ചയിൽ നമ്മിലെ സാക്ഷിക്കൊന്ന് ചിരിക്കാൻ കഴിഞ്ഞാൽ അപരനെ ചിരിക്കും വിധം സുസജ്ജമാക്കിയാൽ ജീവിതം ധന്യമായി അത്തരമൊരു ഒരു ധന്യതയ്ക്ക് ഇടനൽകുന്ന ഈ ഉത്തമമായ മാർഗങ്ങളെ നമുക്ക് സ്മരിക്കുവാനിട വരുന്ന വിധം ജീവിതത്തെ ഉത്തമമാക്കുവാൻ പര്യാപ്തമായ വ്യഥ സഞ്ചാലനം നമുക്കായി ഉപദേശിച്ചു തന്ന ആ പാവന പാദങ്ങളിൽ ശ്രീകൃഷ്ണൻ്റെ പാദാരവിന്ദങ്ങളിൽ അതിനെ ലേഖനം ചെയ്ത വ്യാസനെ ഭക്തിപൂർവം സ്മരിച്ച് നമുക്ക് ഈ ഭാഗം ഇവിടെ ഉപസംഹരിക്കാം